എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ജന്മമാസമനുസരിച്ച് നമ്മുടെ ഭാവിയും ആരോഗ്യസ്ഥിതിയും ഭാഗ്യനിർഭാഗ്യവും പ്രവചിക്കാം. ഓരോ മാസത്തിലും ജനിച്ചവർക്ക് എങ്ങനെയായിരിക്കും ഗുണദോഷ ഫലങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ജനുവരിയിൽ ജനിച്ചവർ, ജനുവരി മാസത്തിൽ ജനിച്ചവർ എപ്പോഴും ഏത് കാര്യത്തിനും മുമ്പിലായിരിക്കും. സ്വതന്ത്രരും സ്വന്തമായി അഭിപ്രായമുള്ളവരുമായിരിക്കും ഇക്കൂട്ടർ. സ്നേഹിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും ഇവരെ കഴിഞ്ഞേ മറ്റുള്ളവർക്ക് സ്ഥാനമുള്ളൂ. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടവരാണ് ജനുവരിയിൽ ജനിച്ചവർ. അൽഷിമേഴ്സ് സാധ്യത കൂടുതലാണ് ഇവർക്ക്. ഫെബ്രുവരി, ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് വില നൽകുന്നവരായിരിക്കും ഇവർ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നതായിരിക്കും ഇവരുടെ ഏറ്റവും പ്രധാന ആവശ്യവും. എന്നാൽ തൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ ഇവർ എടുക്കുന്ന സമയം വളരെ കൂടുതലായിരിക്കും. ശാന്ത സ്വഭാവക്കാരായിരിക്കും ഇക്കൂട്ടർ. മാത്രമല്ല നല്ല കലാകാരന്മാരുമായിരിക്കും. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയാണ് ഫെബ്രുവരിയിൽ ജനിച്ചവർ ഭയക്കേണ്ടത്. മാർച്ച്, പണമുണ്ടാക്കുന്ന കാര്യത്തിൽ ഇവരെ കഴിഞ്ഞേ മറ്റുള്ളവർക്ക് സ്ഥാനമുള്ളൂ. എന്നാൽ പലപ്പോഴും അതെങ്ങനെ ചിലവാക്കണമെന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഇവരുടെ കൂടപ്പിറപ്പായിരിക്കും. മറ്റുള്ളവരെ ആകർഷിക്കുന്ന വ്യക്തിത്വമായിരിക്കും. ആസ്മയും വിറ്റാമിൻ്റെ അഭാവവും ഇത്തരക്കാരെ രോഗികളാകും. ഏപ്രിൽ, ഏപ്രിൽ മാസത്തിൽ ജനിച്ചവർ വളരെ ക്രിയേറ്റീവായിരിക്കും. ബുദ്ധിപരമായി ആർക്കും ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല. പലപ്പോഴും കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഇവരായിരിക്കും എല്ലാവരുടെയും ആകർഷണ കേന്ദ്രം. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കും ഇവരുടെ ആരോഗ്യം തകർക്കുന്നത്. മെയ്, ആത്മവിശ്വാസമുള്ളവരായിരിക്കും മെയ് മാസത്തിൽ ജനിച്ചവർ. കുടുംബമാണ് ഏറ്റവും വലുത് എന്ന ചിന്താഗതിയാണ് ഇവരുടെ കൈമുതൽ. എല്ലാ ബന്ധങ്ങൾക്കും വില കൽപ്പിക്കുന്നവരായിരിക്കും ഇത്തരക്കാർ. ഡയബറ്റീസ്, ഗ്ലൂക്കോമ തുടങ്ങിയ മെയ് മാസത്തിൽ ജനിച്ചവരെ അലട്ടും. ദൈവവിശ്വാസികൾ കൂടിയായിരിക്കും ഈ മാസം ജനിച്ചവർ. ജൂൺ, സ്വന്തം കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സ്വഭാവം ജൂൺ മാസത്തിൽ ജനിച്ചവരിൽ കാണില്ല. പ്രണയവും പ്രണയവിവാഹവും ആയിരിക്കും ഇവരിൽ ഭൂരിഭാഗവും തിരഞ്ഞെടുക്കുന്നതും. ക്രിയേറ്റീവായി ചിന്തിക്കാൻ കഴിവുള്ളവരായിരിക്കും. കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ ഇവരുടെ കൂടപ്പിറപ്പായിരിക്കും. ജൂലൈ, ജൂലൈ മാസത്തിൽ ജനിച്ചവർ ആത്മാർത്ഥതയുള്ളവരായിരിക്കും. വിശ്വസിക്കുന്നവർക്ക് ജീവൻ വരെ നൽകാൻ ഇവർ തയ്യാറാകും. മാത്രമല്ല ബന്ധങ്ങൾ ജീവിതകാലം മുഴുവൻ തുടരണമെന്ന ആവശ്യക്കാരുമായിരിക്കും. വിട്ടുമാറാത്ത ശരീരവേദനയും പനിയും അതിനോടനുബന്ധിച്ച രോഗങ്ങളും ഇവരുടെ കൂടപ്പിറപ്പായിരിക്കും. ഓഗസ്റ്റ്, ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ചവർ മാനസികമായി നല്ല ബലമുള്ളവരായിരിക്കും. ഏത് പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിൽക്കാൻ ഇത്തരക്കാർക്ക് കഴിയും. മാത്രമല്ല സ്നേഹസമ്പന്നരും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരുമായിരിക്കും. കലാപരമായി ഇവർ മുന്നിലായിരിക്കും. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളായിരിക്കും ഇവരുടെ വില്ലന്മാർ. സെപ്റ്റംബർ, സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചവർ ആത്മീയമായി ഉയർന്ന ചിന്താഗതി വെച്ച് പുലർത്തുന്നവരായിരിക്കും. സംഘാടന പാടവവും നേതൃപാടവവും ഇവരുടെ കൈമുതലായിരിക്കും. ബുദ്ധിശക്തിയിൽ ഇവരെ വെല്ലാൻ മറ്റൊരാൾക്കും കഴിയില്ല. മഴക്കാലത്തുണ്ടാവുന്ന എല്ലാ രോഗങ്ങളും ഇവരെ പെട്ടെന്ന് ബാധിക്കും. ഒക്ടോബർ, ഒക്ടോബർ മാസത്തിൽ ജനിച്ചവർ ഭാഗ്യവാന്മാരായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ മേഖലകളിലും കഴിവ് തെളിയിക്കാൻ ഇവരെ കഴിഞ്ഞേ മറ്റുള്ളവരുള്ളൂ. ആത്മവിശ്വാസമായിരിക്കും ഇവരുടെ കൈമുതൽ. സ്ത്രീകളിൽ ഗർഭസംബന്ധമായ രോഗങ്ങൾ ഈ മാസം ജനിച്ചവരിൽ കൂടുതലായി കണ്ടുവരുന്നു. നവംബർ, നവംബർ മാസത്തിൽ ജനിച്ചവർ പോസിറ്റീവ് ചിന്താഗതികൾ ഉള്ളവരായിരിക്കും. എന്നാൽ പലപ്പോഴും ഇവർ മാനസിക പ്രശ്നമുള്ളവരെ പോലെ പെരുമാറുന്നതും സത്യമാണ്. ഇതിനു കാരണമാകട്ടെ ഇവരിലുണ്ടാകുന്ന മാനസിക സമ്മർദ്ദമാണ്. എന്നാൽ ക്ഷമയായിരിക്കും ഇവരുടെ കൂടപ്പിറപ്പ്. പക്ഷേ ഇവരുടെ ഇമോഷൻ നിയന്ത്രിക്കുന്നതിൽ ഇക്കൂട്ടർ അമ്പേ പരാജയമായിരിക്കും. അൽഷിമേഴ്സ് ആയിരിക്കും ഇവരുടെ ജീവിതത്തിലെ വില്ലൻ. ഡിസംബർ, പൊതുവെ അലസന്മാരും മടിയന്മാരുമായിരിക്കും ഡിസംബർ മാസത്തിൽ ജനിച്ചവർ. എന്നാൽ ജോലിയെടുക്കാൻ തുടങ്ങിയാൽ ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നതും സത്യമാണ്. വിശ്വസ്തരായിരിക്കും ഡിസംബർ മാസത്തിൽ ജനിച്ചവർ. മാത്രമല്ല സംഘാടന പാടവവും ഇവരുടെ കൂടപ്പിറപ്പായിരിക്കും. തണുപ്പടിച്ചാൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും ഇവരെയാണ്.